ബോളിവുഡിൽ നിർമ്മിക്കപ്പെട്ട എക്കാലത്തെയും മികച്ച ഒരു ഗ്യാങ്സ്റ്റർ ആക്ഷൻ മൂവിയാണ് ഗ്യാങ്സ് ഓഫ് വാസേപ്പൂർ. 8.2 IMDB റേറ്റിംഗ് ഉള്ള ഈ സിനിമയുടെ സംവിധായകൻ അനുരാഗ് കശ്യപാണ്. ജാർഖണ്ഡിലെ ധൻബാദ് ജില്ലയിലെ വാസേപ്പൂർ എന്ന സ്ഥലത്തും പരിസര പ്രദേശങ്ങളിലും നടന്ന യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി ചെയ്യപ്പെട്ടതാണ് ഈ സിനിമ. ഒരുപാട് കാലഘട്ടങ്ങളും സംഭവങ്ങളും അനാവരണം ചെയ്യുന്ന ഈ നെടുനീളുന്ന സിനിമയിൽ ഉടനീളം മികച്ച ആക്ഷൻ ക്രൈം രംഗങ്ങൾക്ക് ഒരു പഞ്ഞവും ഇല്ലാത്തതിനാൽ അത്തരം സിനിമകൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഒരു വിരുന്നായിരിക്കും ഈ സിനിമ. രണ്ട് ഭാഗങ്ങളായി എടുക്കപ്പെട്ട ഈ സിനിമയുടെ ഒന്നാം ഭാഗത്തിന്റെ വിശദീകരണമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപാട് കാലഘട്ടവും കഥാപാത്രങ്ങളും സംഭവങ്ങളും ഒക്കെ വന്നു പോകുന്നതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ പൂർണ്ണമായ ആസ്വാദ്യത അനുഭവപ്പെടുകയുള്ളൂ. എന്നാൽ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ ഇതുപോലുള്ള മികച്ച സിനിമകളെ പരിചയപ്പെടുത്തുന്ന വീഡിയോകൾ നിങ്ങൾ തേടി വന്നുകൊണ്ടേയിരിക്കും. വഴിയോരത്തെ ഒരു കടയിലെ ടി വി സ്ക്രീനിൽ തെളിയുന്ന ഹിന്ദി സീരിയലിൻ്റെ ടൈറ്റിൽ സോങ്ങിൻ്റെ ദൃശ്യങ്ങളിലൂടെയാണ് സിനിമയുടെ തുടക്കം. സീരിയലൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുന്ന ആളുകളെ ഞെട്ടിച്ചുകൊണ്ട് അകത്തേക്ക് പാഞ്ഞു വരുന്ന വെടിയുണ്ടകൾ ടിവിയും മറ്റും തകർത്തു. പുറത്ത് ഒരു ഗുണ്ടാസംഘം കയ്യിൽ തോക്കുകളുമായി അതുവഴി കടന്നു പോവുകയാണ്. ആ പോക്കിൽ വഴിയിൽ കാണുന്നവർക്ക് നേരെ വെടിയുതിർക്കുകയും ചീത്ത വിളിച്ച് വിരട്ടി ഓടിക്കുകയും ഒക്കെ ചെയ്യുന്നുമുണ്ട്. സുൽത്താൻ ഖുറേഷി എന്ന ഇയാളാണ് ആ സംഘത്തിൻ്റെ ലീഡർ. ആ തെരുവിൻ്റെ ഒരു കോണിലുള്ള ഫൈസൽ ഖാൻ എന്നയാളിൻ്റെ വീട് ലക്ഷ്യമാക്കിയാണ് ആ സംഘം നീങ്ങുന്നത്. ആ വീടിന് മുമ്പിൽ നിന്നും ചിലർ പ്രത്യാക്രമണത്തിന് ശ്രമിക്കുന്നുവെങ്കിലും സെക്കൻഡുകൾക്കുള്ളിൽ അവർ അക്രമികളുടെ തോക്കിനിരയാകുന്നു. ആ വലിയ വീടിന് മുമ്പിലെത്തുന്ന സുൽത്താൻ ഖുറേഷിയും സംഘവും ആക്രോശത്തോടെ തുരുതുരെ വെടിയുതിർക്കുകയും ബോംബ് ഉപയോഗിച്ച് വാതിൽ തകർക്കാൻ ശ്രമിക്കുകയുമൊക്കെ ചെയ്യുന്നു. എന്നാൽ വീടിനുള്ളിൽ നിന്നും പ്രതികരണമൊന്നും ഉണ്ടാവുന്നില്ല. സുൽത്താനും കൂട്ടരും വീട് വളഞ്ഞ് അതിൻ്റെ മുക്കിനു മൂലയ്ക്കും വെടിയുണ്ടകൾ പായിക്കുന്നു. എങ്കിലും എത്ര ശ്രമിച്ചിട്ടും വീടിൻ്റെ വാതിലുകൾ തകർത്ത് അകത്തു കടക്കാൻ അവർക്ക് കഴിയുന്നില്ല. അകത്തുള്ള ആളുകളുടെ അവസ്ഥ എന്തെന്നറിയാതെ സുൽത്താൻ ഒരു നമ്പറിലേക്ക് ഫോൺ ചെയ്യുന്നു. ഇപ്പോൾ വീട്ടിനകത്തെ ഒരു മുറിയിൽ പേടിച്ച് പതുങ്ങിയിരിക്കുകയാണ് ഒരു കുടുംബത്തിലെ 5-6 ആളുകൾ. പെട്ടെന്ന് അവർക്കിടയിലിരിക്കുന്ന ഒരാളുടെ മൊബൈൽ ഫോൺ റിംഗ് ആവാൻ തുടങ്ങി. കൂട്ടത്തിൽ പ്രായം കൂടിയ ഒരാൾ ഫോൺ ആരും അറ്റൻഡ് ചെയ്യേണ്ട എന്ന് ആംഗ്യം കാണിക്കുന്നു. പുറത്തുനിന്ന് അകത്തെ റിംഗ് ടോണിന് കാതോർക്കുകയാണ് സുൽത്താനും സംഘവും. ഫോൺ ആരും അറ്റൻഡ് ചെയ്യാത്തതിനാൽ തങ്ങളുടെ ആക്രമണത്തിൽ ഫൈസൽ ഖാനും കുടുംബവും മരിച്ചിരിക്കും എന്ന നിഗമനത്തിൽ അവർ പിൻവാങ്ങുന്നു. ഫൈസൽ ഖാൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത അപ്പോൾ തന്നെ സുൽത്താൻ മറ്റൊരാളിനെ വിളിച്ചറിയിക്കുന്നു. അപ്പോൾ അയാൾ ഒരു പാർട്ടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. തങ്ങളുടെ ഉദ്യമം വിജയിച്ചതിൻ്റെ സന്തോഷത്തിൽ വരുന്ന സുൽത്താനും സംഘവും ഒരു പോലീസ് ചെക്കിങ്ങിൽ പെടുന്നു. രക്ഷപ്പെടാൻ മറ്റ് വഴിയൊന്നും കാണാതെ സുൽത്താൻ പോലീസിന് നേരെ വെടിയുതിർക്കുന്നു. ഇവിടെ സിനിമയുടെ ടൈറ്റിൽസ് ആരംഭിക്കുകയാണ്. ഒപ്പം വാസേപ്പൂർ എന്ന കലുഷിത സ്ഥലത്തെക്കുറിച്ചും അവിടുത്തെ മുസ്ലിങ്ങൾക്കിടയിലെ തമ്മിലിടയെക്കുറിച്ചുമൊക്കെയുള്ള ഒരു വിശദീകരണവും. ഈ കഥയുടെ ആരംഭം 1940കളിലാണ്. ബ്രിട്ടീഷുകാർ സാധാരണ ജനങ്ങളുടെ കൃഷിയിടങ്ങൾ പിടിച്ചെടുത്ത് കൽക്കരി ഖനനം തുടങ്ങിയ സമയം. ഈ സമയം വാസേപ്പൂരിൽ കുപ്രസിദ്ധനായ ഒരു കൊള്ളക്കാരനുണ്ടായിരുന്നു. അവൻ്റെ പേരാണ് സുൽത്താന ഠാക്കൂർ. അയാളെ ആരും കണ്ടിട്ടില്ല. എന്നാൽ എല്ലാവരും അയാളെ പറ്റി കേട്ടിട്ടുണ്ട്. അവൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ പേടിച്ച് വിറയ്ക്കുമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ചരക്ക് ട്രെയിനുകളിൽ നിന്നും സാധനങ്ങൾ കൊള്ളയടിക്കുക സുൽത്താന ഠാക്കൂറിൻ്റെ പ്രധാന ജോലിയായിരുന്നു. ഇയാളെ കൊണ്ടുള്ള ശല്യം സഹിക്കാതായപ്പോൾ ബ്രിട്ടീഷുകാർ ഇയാളെ പിടികൂടി കാലാബാനിയിലേക്ക് നാട് കടത്തി. എന്നാൽ അധികം താമസിയാതെ അവിടെ നിന്നും രക്ഷപ്പെട്ട് തിരികെ വാസേപ്പൂരിലെത്തിയ സുൽത്താന ഠാക്കൂർ ഇപ്പോഴും വാസേപ്പൂരിൽ ട്രെയിൻ കൊള്ളകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നാട്ടിലെ സംസാരം. ഈ കഥകളൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ ഈ താടിക്കാരൻ. ഇതൊക്കെ കേട്ടുകൊണ്ട് ഈ മരച്ചുവട്ടിൽ പാവത്താനെപ്പോലെ ഇരിക്കുന്ന ഇയാളെ കണ്ടില്ലേ, ഈ മുഖം ഒന്ന് ഓർത്തു വെച്ചേക്കണം. കാരണം ഇനി അങ്ങോട്ട് കഥയുടെ ഗതി നിയന്ത്രിക്കാൻ പോകുന്നത് ഇയാളാണ്. അടുത്തത് ഒരു ട്രെയിൻ കൊള്ളയാണ്. ട്രെയിനിന് സിഗ്നൽ കൊടുക്കുന്ന ആളിനെ തോക്കിനു മുനയിൽ നിർത്തി ഒരു സംഘം ട്രെയിൻ നിർത്തിക്കുന്നു. വെള്ളത്തുണി കൊണ്ട് മുഖം മറച്ച ഇയാളാണ് കൊള്ള സംഘത്തിൻ്റെ നേതാവ്. ഇയാളെ നിങ്ങൾക്കറിയാം. കഴിഞ്ഞ സീനിൻ്റെ ഒടുവിൽ മരത്തിൻ്റെ കീഴിൽ കാറ്റും കൊണ്ടിരുന്ന ഒരു പാവത്താനില്ലേ, അവനാണിവൻ. പേര് ഷാഹിദ് ഖാൻ. ഈ കാണുന്നത് അവൻ്റെ മറ്റാരും കാണാത്ത മുഖമായിരുന്നു. അയാൾക്ക് മുന്നിൽ ഫയന്ന് വരച്ച് നിൽക്കുന്ന ട്രെയിനിലെ ജോലിക്കാർ ട്രെയിനിൽ ധാന്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, അത് സാരമില്ല, നിങ്ങളുടെ ധാന്യമാണ് എൻ്റെ നിധി എന്ന് പറഞ്ഞ് ട്രെയിനിൽ നിന്നും പരമാവധി ധാന്യച്ചാക്കുകൾ അവർ തങ്ങളുടെ കാളുവണ്ടികളിൽ നിറയ്ക്കുന്നു. വാസേപ്പൂർ എന്ന സ്ഥലത്തെക്കുറിച്ചും അവിടുത്തെ സുൽത്താന ഠാക്കുവിനെ കുറിച്ചുമൊക്കെ അറിയാവുന്ന ട്രെയിൻ ജോലിക്കാർ അവരെ എതിർക്കാനൊന്നും ധൈര്യപ്പെടുന്നില്ല. തങ്ങളുടെ വണ്ടികൾ നിറയുമ്പോൾ ഞങ്ങൾ സുരക്ഷിതമായ ദൂരത്തിൽ എത്തിയ ശേഷമേ നിങ്ങൾ പോകാവൂ എന്ന് ആജ്ഞാപിച്ച് കുള്ള സംഘം വണ്ടികളുമായി ഇരുട്ടിൽ മറയുന്നു. ഈ സമയം അതുവഴി വരുന്ന രണ്ടുപേർ ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ട് ജോലിക്കാരോട് കാരണം ചോദിക്കുമ്പോൾ സുൽത്താന ഠാക്കു ചരക്കെല്ലാം കൊണ്ടുപോയി എന്നവർ പറയുന്നു.
എന്നാൽ യഥാർത്ഥ സുൽത്താന ടാക്കു ആയിരുന്നു അവർക്ക് മുമ്പിൽ നിന്നിരുന്നത്. ഷാഹിദിനെ പോലെ ഇയാളുടെ കാര്യത്തിലുമുണ്ട് ഒരു പ്രത്യേകത. കഴിഞ്ഞ സീനിൽ ആളുകൾക്ക് സുൽത്താന ടാക്കുവിനെ കുറിച്ചുള്ള കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന ഒരു താടിക്കാരനില്ലേ, അയാളാണിത്. ഇയാളാണ് സുൽത്താന ടാക്കു എന്ന് നാട്ടിൽ ആർക്കും അറിയുമായിരുന്നില്ല. തന്റെ പേരിൽ മറ്റാരോ ട്രെയിൻ കൊള്ള നടത്തുന്നുണ്ടെന്ന് ഇപ്പോഴാണ് അയാൾ അറിയുന്നത്. ആരായിരിക്കും ഇതിനു പിന്നിൽ എന്നറിയാൻ കഴിയാതെ അവർ കുഴങ്ങി. അതുവഴി വരുന്ന ഷാഹിദ് ഖാൻ ആളെങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ, അവനിപ്പോൾ കുതിരക്കാരൻ മാത്രമല്ല ചന്തയിലെ ധാന്യ കച്ചവടക്കാരൻ കൂടിയാണ് എന്ന് സഹായി സുൽത്താനയോട് പറയുന്നു. അടുത്ത ദിവസം സുൽത്താനയുടെ സഹായി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായി ചന്തയിൽ വരുന്നു. കച്ചവടക്കാരോട് വിശേഷങ്ങൾ തിരക്കുമ്പോൾ ഷാഹിദ് ഖാൻ ധാന്യങ്ങൾ തങ്ങളെക്കാളും വില കുറച്ച് കൊടുക്കുന്നതിനാൽ തങ്ങളുടെ കച്ചവടമൊക്കെ പോയി എന്ന് പറഞ്ഞ് അവർ സങ്കടപ്പെടുകയാണ്. ഒരു ഭാഗത്ത് ഷാഹിദ് ഖാൻ ഭാര്യയുമൊത്ത് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷാഹിദിന്റെ പക്കലുള്ള ധാന്യചാക്കുകൾ ട്രെയിനിൽ നിന്നും കടത്തിയവയാണെന്ന് അയാൾ മനസ്സിലാക്കുന്നു. ഗ്രാമത്തലവന്റെ മുമ്പിൽ സുൽത്താന ടാക്കു കാര്യം അവതരിപ്പിക്കുന്നു. ട്രെയിൻ കടന്നു പോകുന്നത് ഖുറേഷികളുടെ ഗ്രാമത്തിലൂടെ ആയതിനാൽ ട്രെയിനിലെ ചരക്ക് കിട്ടേണ്ടത് ഖുറേഷികൾക്കാണ്, പഠാൻകാർക്കല്ല എന്ന് അയാൾ വാദിക്കുന്നു. എന്നാൽ മറുവശത്ത് താനാണ് ട്രെയിൻ കൊള്ള നടത്തുന്നതെന്ന് നാട്ടുകാർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് ഷാഹിദ് ഖാൻ മനസ്സിലാക്കുന്നു. പക്ഷെ അതൊന്നും അവനെ തന്റെ പ്രവൃത്തികളിൽ നിന്നും പിന്തിരിപ്പിച്ചില്ല. ഭാര്യയും കൂടെയുള്ളവരുമൊക്കെ അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമായി മുൻപോട്ട് പോകാൻ തന്നെയായിരുന്നു ഷാഹിദ് ഖാന്റെ തീരുമാനം. അടുത്ത ദിവസം രാത്രിയിലും പതിവ് പോലെ ട്രെയിൻ കൊള്ളയ്ക്ക് തയ്യാറെടുക്കുകയാണ് ഷാഹിദ് ഖാനും സംഘവും. പെട്ടെന്ന് മറ്റൊരു സംഘം അവിടേക്ക് വരുന്നത് മനസ്സിലാക്കിയിട്ട് ഷാഹിദ് ഖാൻ കൂടെയുള്ളവരോട് രക്ഷപ്പെട്ടോളാൻ പറയുന്നു. പക്ഷേ അതിനുള്ളിൽ സുൽത്താന ടാക്കും കൂട്ടരും അവരെ വളഞ്ഞു കഴിഞ്ഞിരുന്നു. അവർ ഷാഹിദിന്റെ ആളുകൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തുന്നു. അതിനിടയിൽ നിന്നും രക്ഷപ്പെടുന്ന ഷാഹിദ് ഖാൻ ഒരു വിധത്തിൽ തന്റെ വീട്ടിലെത്തുന്നു. എന്തോ ആപത്ത് നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഭാര്യയോട് അവൻ തൽക്കാലം ഒന്നും പറയുന്നില്ല. ഇപ്പോൾ പതറിയടിച്ച് അവിടെ എത്തുന്ന നാസറിനോട് ഷാഹിദ് ബാക്കിയുള്ളവരൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ തന്നെ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് അയാൾ കരയുന്നു. ആ സംഭവം ഷാഹിദ് ഖാന് വലിയ തിരിച്ചടിയായി. ഈ സംഭവത്തിന് ശേഷം ഗ്രാമമുഖ്യന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന ചർച്ചയിൽ സുൽത്താന ടാക്കു ഷാഹിദ് ഖാനോട് നീ നിന്റെ വീട്ടുകാരെയും ആളുകളെയും വിളിച്ചുകൊണ്ട് ഇവിടുന്ന് പൊയ്ക്കൊള്ളണമെന്ന് പറയുന്നു. അപ്പോൾ ഷാഹിദ് ഖാൻ അപ്പോൾ ഞങ്ങളെങ്ങനെ ഭക്ഷണം കഴിക്കുമെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് പ്രകോപിതനായ സുൽത്താന ടാക്കു ഷാഹിദ് ഖാനെ അടിക്കാനായി എഴുന്നേൽക്കുന്നു. ഇതിനിടയിൽ ഇടപെടുന്ന ഗ്രാമമുഖ്യൻ ഓരോ ട്രെയിനിൽ നിന്നും ഒരു ചാക്ക് ധാന്യം എല്ലാ ആഴ്ചയും നിനക്ക് തരാം എന്ന് ഷാഹിദിനോട് പറയുന്നു. ഇതും കേട്ട് അവിടെ നിന്നും പോരുന്ന ഷാഹിദ് ഖാൻ ഗർഭിണിയായ ഭാര്യയെയും കൂട്ടി സുഹൃത്ത് നാസർ അഹമ്മദിനൊപ്പം ആ ഗ്രാമം വിടുന്നു. അവിടെ നിന്നും അവർ നേരെ പോയത് ധൻബാദിലേക്കാണ്. ഷാഹിദ് ഖാൻ അവിടെയുള്ള കൽക്കരി ഖനിയിൽ ജോലിക്ക് കയറി. ഒരു മഴയുള്ള രാത്രിയിൽ ഷാഹിദിന്റെ ഭാര്യയ്ക്ക് പ്രസവവേദന എടുക്കുന്നു. നില കുറച്ച് ഗുരുതരമാണ്, മറ്റെന്തെങ്കിലും വഴി നോക്കണമെന്ന് വയറ്റാട്ട് പറയുന്നതനുസരിച്ച് നാസർ ഷാഹിദ് ഖാനെ വിളിക്കുന്നതിനായി ഖനിയിലേക്ക് ഓടുന്നു. ഈ സമയം ഖനിയിൽ ഭയങ്കര മഴയായതിനാൽ വെള്ളം അകത്ത് കയറാൻ സാധ്യതയുണ്ട്. അതിനാൽ നമ്മൾ ഉടനെ ഇവിടുന്ന് മാറണമെന്ന് പറയുന്ന ജോലിക്കാരനോട് 12 മണിക്കൂറിൽ ആകെ 9 മണിക്കൂറേ ജോലി ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് പോയി ജോലി ചെയ്യാൻ പറഞ്ഞ് കാവൽ നിൽക്കുന്നയാൾ അയാളെ തുരത്തി വിടുകയാണ്. ഇതിനിടയിലാണ് നാസർ വന്ന് ഷാഹിദിന്റെ ഭാര്യയ്ക്ക് പ്രസവവേദനയാണ് അവനെ ഉടനെ വിടണമെന്ന് പറയുന്നത്. കാവൽക്കാരൻ അവനെ തുരത്തി വിടുന്നു. ഈ സമയം ഖനിക്കുള്ളിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഷാഹിദ് ഖാൻ ഭാര്യയ്ക്ക് സുഖമില്ല എന്നുള്ള വിവരം പറയാൻ നാസർ പുറത്തു നിൽക്കുന്ന വിവരം മറ്റൊരാൾ പറഞ്ഞറിയുന്നു. തന്നെ പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് ഷാഹിദ് ഖാൻ കാവൽക്കാരനോട് കീണപേക്ഷിക്കുന്നെങ്കിലും അവർ അവനെ വിടുന്നില്ല. കാവൽക്കാരനെ തള്ളിമാറ്റി ഗേറ്റിലെത്തുന്ന ഷാഹിദ് ഖാൻ തന്നെ പോകാൻ അനുവദിച്ചില്ലെങ്കിൽ നിന്നേക്കെ കൊന്ന് ഈ കൽക്കരിക്കടിയിൽ കുഴിച്ചു മൂടുമെന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഖനിയുടെ നടത്തിപ്പുകാരൻ രാമധീർ സിംഗ് ഷാഹിദിനെ വിട്ടയക്കാൻ പറയുന്നു. മഴയത്ത് വീട്ടിലേക്ക് ഓടുന്ന ഷാഹിദ് ഖാനോട് 6 മണിക്കൂറായി ഭാര്യ പ്രസവവേദനയിൽ കഷ്ടപ്പെടുകയാണെന്ന് നാസർ പറയുന്നു. ഇത്രയും സമയമായിട്ടും നീ എന്താ എന്നെ അറിയിക്കാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ കാവൽക്കാർ എന്നെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുന്നു. വീട്ടിലെത്തുന്ന ഷാഹിദിനെ കാത്തിരുന്നത് ഭാര്യയുടെ മരണവിവരമായിരുന്നു. അവളെ കൊണ്ട് താങ്ങാൻ കഴിഞ്ഞില്ല, എങ്കിലും കുഞ്ഞിനെ തന്നിട്ടാണ് പോയതെന്ന് പറഞ്ഞ് വയറ്റാട്ടെ കുഞ്ഞിനെ ഷാഹിദിന്റെ കൈകളിൽ കൊടുക്കുന്നു. കുഞ്ഞിനെ കൈകളിൽ വാങ്ങി ഷാഹിദ് വിതുമ്പുന്നു. അടുത്ത ദിവസം ഷാഹിദ് ഭാര്യയുടെ മൃതദേഹം അടക്കം ചെയ്തു. കാവൽക്കാരൻ തടിയനെ തല്ലിയിട്ടാണെങ്കിലും ഭാര്യയ്ക്ക് സുഖമില്ലാത്ത വിവരം ഷാഹിദിനെ നേരത്തെ അറിയിക്കണമായിരുന്നു. എങ്കിൽ ഒരുപക്ഷെ ഇവർ മരിക്കില്ലായിരുന്നു എന്ന ചിന്ത നാസറിൽ വല്ലാത്ത കുറ്റബോധം ഉണ്ടാക്കുന്നു. സ്വന്തം ശരീരത്തിൽ ചാട്ടുപാറ കൊണ്ടടിച്ച് അയാൾ സ്വയം തനിക്കുള്ള ശിക്ഷ നടപ്പാക്കുന്നു. ഈ സമയം ഷാഹിദ് ഖാൻ ഖനിയിൽ ഭാര്യയുടെ അസുഖ വിവരം തന്നെ അറിയിക്കാൻ തടസ്സം നിന്ന കാവൽക്കാരനുള്ള ശിക്ഷ നടപ്പാക്കുകയായിരുന്നു. അവൻ കരിങ്കല്ല് കൊണ്ടടിച്ച് ആ കാവൽക്കാരനെ കൊലപ്പെടുത്തുന്നു. ഈ കാഴ്ച നടത്തിപ്പുകാരൻ രാമധീർ സിംഗിനെ ഞെട്ടിക്കുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി,
എങ്ങും അതിൻ്റെ ആഘോഷങ്ങളായിരുന്നു. പുതിയ സർക്കാർ ഖനികൾ വലിയ കമ്പനികളായ ടാറ്റയ്ക്കും ബിർളയ്ക്കും കൈമാറി. രാമധീർ സിംഗിന് ഈ ഖനികളൊക്കെ നടത്തിക്കാനുള്ള കോൺട്രാക്ട് കിട്ടി. ഖനി നടത്തിക്കാൻ വളരെ കായിക ബലവും ആവശ്യമാണ് എന്നറിയാമായിരുന്ന രാമധീർ സിംഗ് ഷാഹിദ് ഖാന് വാഗ്ദാനങ്ങൾ നൽകി കൂടെ നിർത്തി. ലാഭം കൂട്ടുന്നതിനായി നിലവിലെ ഖനികളിലെ ഉൽപ്പാദനം കൂട്ടുന്നതിനൊപ്പം പുതിയ ഖനികൾ തുറക്കാനുള്ള നടപടികൾ അവർ തുടങ്ങി. അതിനായി തൊഴിലാളികൾ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ അവർ ഒഴിപ്പിക്കുന്നു. എല്ലാത്തിനും ചുക്കാൻ പിടിച്ചത് ഷാഹിദ് ഖാനായിരുന്നു. വീടുകൾ നഷ്ടപ്പെട്ട തൊഴിലാളികൾ രാമധീറിന് മുമ്പിൽ പരാതിയുമായി നിന്നു. രാമധീർ ഷാഹിദിനോട്, ഞാനിപ്പോൾ അകത്തേക്ക് പോവുകയാണ്, തിരിച്ചു വരുമ്പോൾ പണി തുടങ്ങിയിട്ടുണ്ടാവണം എന്ന് പറയുന്നു. തൊഴിലാളികളെ വിരട്ടി പണി ചെയ്യാനായി വിടുന്നു. കാവൽക്കാരൻ തടിയനെ കൊന്നതിൽ പിന്നെ ഷാഹിദിനെ ഖനിയിലെല്ലാവർക്കും ഭയമായിരുന്നു. ആ ഭയം തൻ്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിൽ രാമധീർ സിംഗ് വിജയിച്ചു. എന്നാൽ ഷാഹിദ് ഖാന്റെ പദ്ധതി വേറൊന്നായിരുന്നു. ഈ ഖനികളൊന്നും തന്നെ രാമധീറിന്റെ അല്ല എന്നവൻ അറിയാമായിരുന്നു. ഇന്നലെ വരെ ബ്രിട്ടീഷുകാരായിരുന്നു, ഇന്നത് രാമധീറായി, ഇനി നാളെ അത് ഷാഹിദ് ഖാനാവും എന്ന് നാസറിനോട് പറയുന്നു. ഷാഹിദിനെ കാണാൻ വരികയായിരുന്ന രാമധീർ ഇത് കേൾക്കുന്നു. ഷാഹിദിന്റെ മനസ്സിലിരിപ്പ് അറിയുന്ന രാമധീറിൽ അവനോട് പകയായി. അവനെ എങ്ങനെ തീർക്കാം എന്നതായി അയാളുടെ ചിന്ത. ഒരു തീരുമാനത്തിലെത്തുന്ന രാമധീർ ഷാഹിദിനെ വിളിച്ചു വരുത്തി അത്യാവശ്യമായി ബനാറസിലേക്ക് പോകണമെന്ന് പറയുന്നു. അപ്പോൾ അയാൾ പറയുന്നത് കേൾക്കുകയേ ഷാഹിദിന് മാർഗമുണ്ടായിരുന്നുള്ളൂ. ഷാഹിദിന്റെ വീടിന് പുറത്ത് രാമധീർ സിംഗ് മറന്നുവെച്ച കുട കാണുന്ന നാസർ രാമധീർ ഇവിടെ വന്നിരുന്നുവെന്നും തങ്ങളുടെ സംസാരം മുഴുവൻ കേട്ടിരിക്കാമെന്നും അനുമാനിക്കുന്നു. അപകടം മണത്ത നാസർ അപ്പോൾ തന്നെ അത്യാവശ്യ തുണികളും മറ്റും ഒരു പെട്ടിയിലാക്കി ഷാഹിദിന്റെ മകൻ സർദാറിനെയും കൂട്ടി ആ രാത്രി തന്നെ അവിടം വിടുന്നു. നാസറിന്റെ കണക്കുകൂട്ടൽ ശരിയായിരുന്നു. അവർ പോയതിനു പിറകെ രാമധീറിന്റെ ആളുകൾ അവിടെ എത്തി. എന്നാൽ അവർക്ക് നാസറിനെയും സർദാറിനെയും കണ്ടുകിട്ടുന്നില്ല. തിരികെ പോകുന്ന അവർ രാമധീറിനോട് നാസറിനെയും ഷാഹിദിന്റെ മകനെയും കൊന്നു കുഴിച്ചിട്ടു എന്ന് കള്ളം പറയുന്നു. ഈ സമയം ബനാറസിലെ ഒരു ലോഡ്ജിലേക്ക് ഒരാൾ വരികയാണ്. അയാൾ നേരെ ഒരു റൂമിൽ വന്നു. ആ റൂമിലുണ്ടായിരുന്ന ഷാഹിദ് ഖാൻ അയാളെ തിരിച്ചറിഞ്ഞു. അയാളാണ് യാദവ്. അയാളെ കാണാനാണ് രാമധീർ സിംഗ് ഷാഹിദ് ഖാനെ പറഞ്ഞയച്ചത്. ഷാഹിദ് രാമധീർ കൊടുത്തുവെച്ച പണം യാദവിന് മുമ്പിൽ വയ്ക്കുന്നു. യാദവ് വളരെ ഗൗരവക്കാരനാണ്. അയാൾ താൻ കൊണ്ടുവന്ന ചെറിയ പെട്ടിയിൽ നിന്നും ഒരു നാടൻ തോക്കിന്റെ ഭാഗങ്ങൾ പുറത്തെടുത്ത് അവ കൂട്ടിയോജിപ്പിക്കുകയാണ്. വളരെ കൗതുകത്തോടെ അത് നോക്കിയിരിക്കുകയാണ് ഷാഹിദ് ഖാൻ. തോക്ക് ഉപയോഗിക്കാൻ പാകത്തിലാക്കി പിന്നെ തഞ്ചത്തിൽ അപ്പുറത്തേക്ക് നടക്കുന്ന യാദവിനോട് ഷാഹിദ് ആ തോക്കൊന്ന് അടുത്ത് കാണാനായി ചോദിക്കുന്നു. അടുത്ത നിമിഷം യാദവിന്റെ തോക്കിൽ നിന്നും രണ്ട് ബുള്ളറ്റുകൾ ഷാഹിദ് ഖാന്റെ നെഞ്ചിൽ തറച്ചു. ഈ സമയം ഷാഹിദിന്റെ മകൻ സർദാർ മുത്ത് മറ്റൊരിടത്തേക്കുള്ള യാത്രയിലാണ് നാസർ. ഷാഹിദ് ഖാൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് അവൻ അറിയാമായിരുന്നു. സർദാർ നാസറിന്റെ അനന്തരവൻ അസ്കർ മുത്ത് വളർന്നു. ഒരു ദിവസം സർദാർ തന്റെ ബാപ്പയെ കുറിച്ച് ചോദിക്കുമ്പോൾ രാമധീർ അവനെ കൊന്നുവെന്ന് നാസർ അവനോട് പറയുന്നു. ആ സത്യം സർദാറിന്റെ കുട്ടിക്കാലത്ത് നശിപ്പിച്ചു. അവന്റെ ചിന്ത മുഴുവൻ പ്രതികാരം മാത്രമായി. അന്ന് തലയിലെ മുടി കളഞ്ഞ അവൻ ബാപ്പയുടെ മരണത്തിന് പ്രതികാരം ചെയ്ത ശേഷമേ ഇനി മുടി വളർത്തൂവെന്ന് ശബ്ദം ചെയ്തു. 20 വർഷം കഴിഞ്ഞു. ഇപ്പോൾ സർദാറും അസ്കറും യുവാക്കളായി. അവർ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ജീപ്പ് സർവീസ് നടത്തുകയാണ്. സർദാർ നഗ്മ എന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്തു. തന്റെ ഭാര്യയോടും അവന് പറയാനുണ്ടായിരുന്നത് രാമധീർ സിംഗിനോടുള്ള അവന്റെ പ്രതികാരത്തെ പറ്റിയായിരുന്നു. തന്റെ ജീവിതത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് പ്രതികാരമാണ്. അവനെ എനിക്ക് ഇഞ്ചിഞ്ചായി കൊല്ലണം. അതേസമയം രാമധീർ സിംഗ് ഇപ്പോൾ മന്ത്രിയാണ്. അയാളുടെ ജീവിതവും വളർച്ചയും സംഭവ ബഹുലമാണ്. 1952 ഇന്ത്യയിൽ ആദ്യ തൊഴിൽ മന്ത്രി ഉണ്ടായി. അദ്ദേഹം ട്രേഡ് യൂണിയനും വെൽഫെയർ അസോസിയേഷനും ഉണ്ടാക്കി. ഇത് ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് മുതലാളിമാരെ നിയന്ത്രിക്കുന്നതിന് സഹായമായി. രാമധീർ ഈ സാഹചര്യങ്ങളെല്ലാം നന്നായി മുതലാക്കി. ട്രേഡ് യൂണിയൻ ഒരു മാഫിയയായി മാറി. യൂണിയൻ അംഗത്വം കൊടുക്കുന്നതിലൂടെ വൻ പിടിച്ചുപറി നടന്നു. യൂണിയൻ നേതാക്കൾ തന്നെ തൊഴിലാളികൾക്ക് പണം വായ്പ നൽകാനും അവരുടെ ശമ്പളം പലിശയായി ഈടാക്കാനും തുടങ്ങി. അവിടെ നിന്നും രാമധീർ സിംഗ് രാഷ്ട്രീയത്തിൽ കാൽവെച്ചു. പിന്നെ ഇലക്ഷനിൽ ജയിച്ച് തൊഴിലാളികളുടെ നേതാവായി. അനധികൃതമായി കൽക്കരി ഖനനം നടത്തിയും കൽക്കരി നനച്ച് അതിൻ്റെ തൂക്കത്തിൽ കൃത്രിമം കാണിച്ചും പാവപ്പെട്ട തൊഴിലാളികളെ ചൂഷണം ചെയ്തും രാമധീർ സിംഗ് വളർന്നുകൊണ്ടിരുന്നു. തനിക്കെതിരെ നിന്ന ഉദ്യോഗസ്ഥന്മാരെ രാമധീറും മകൻ JP സിംഗും ചേർന്ന് ഇല്ലാതാക്കി. ഇങ്ങനെ ധൻബാദിന്റെ ഗോഡ്ഫാദറായി രാമധീർ സിംഗ് മാറി. സർദാർ ഖാൻ വഴിവിട്ട ജീവിതം ജീവിക്കുന്നവനായിരുന്നു. അതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ ഭാര്യ നഗ്മയ്ക്കും സർദാറിനും ഇടയിൽ നിരന്തരം നടന്നുകൊണ്ടിരുന്നു. ഇതിനിടയിൽ അവർക്കൊരു കുഞ്ഞു ജനിച്ചു. രാമധീറിന്റെ മകൻ JP സിംഗും മന്ത്രിയായി. അസ്കർ JP നിന്നും ജീപ്പ് സർവീസ് നടത്താനുള്ള അനുമതി വാങ്ങി. അതുപയോഗിച്ച് പെട്രോൾ കള്ളക്കടത്ത് നടത്താൻ തുടങ്ങി. സർദാർ ജീപ്പ് ഡ്രൈവറായി.
ജെ പി സിംഗിന് സർക്കാരിൽ നിന്ന് പുതുതായി 5 പെട്രോൾ പമ്പുകൾ കൂടി അനുവദിച്ച് കിട്ടിയത് അറിഞ്ഞിട്ട് രാമധീർ സിംഗിനെതിരെയുള്ള പ്രവർത്തനം തുടങ്ങാൻ സമയമായി എന്ന് സർദാറും കൂട്ടരും തീരുമാനിക്കുന്നു. അതിൻ്റെ ആദ്യപടിയായി അവർ ജെ പിയുടെ ഒരു പെട്രോൾ പമ്പ് കൊള്ളയടിക്കുന്നു. പിതാവായ ഷാഹിദ് ഖാനെ പോലെ സർദാറും ട്രെയിൻ കൊള്ളയടിക്കുന്നു. ധാന്യത്തിന് പകരം ഇരുമ്പാണെന്ന് മാത്രം. അവർ കൊള്ളയടിക്കുന്നത് ഒരു ശീലമാക്കി. ജെ പിയുടെ ജീപ്പ് ഡ്രൈവറായിരുന്ന് അവരുടെ നീക്കങ്ങൾ മനസ്സിലാക്കി സർദാർ അതിനൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. സർദാറാണ് ഇതിനൊക്കെ പിന്നിലെന്ന് മനസ്സിലാക്കുന്ന രാമധീറും ജെ പിയും പോലീസിനെ ഉപയോഗിച്ച് അവനെ ഒതുക്കാൻ പദ്ധതിയിടുന്നു. എസ് പിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഒത്തുതീർപ്പ് ചർച്ചകളിൽ പങ്കെടുക്കാൻ പോകുന്ന സർദാറും കൂട്ടരും പണ്ട് രാമധീർ തങ്ങളുടെ വീട്ടിൽ മറന്നു വെച്ച കുടയും കൂടെ കൊണ്ടുപോകുന്നു. നാസറിന്റെ കയ്യിലെ കുട തിരിച്ചറിയുന്ന രാമധീർ സർദാർ ഖാൻ താൻ കൊന്നുകളഞ്ഞ ഷാഹിദ് ഖാന്റെ മകനാണ് എന്ന് മനസ്സിലാക്കുന്നു. എസ് പിയുടെ മുമ്പിൽ വെച്ച് സർദാറും കൂട്ടരും ജെ പിയെയും രാമധീറിനെയും പരിഹസിക്കുകയും ജെ പിയെ മർദ്ദിക്കുകയും ചെയ്യുന്നു. മന്ത്രിയെ കയ്യേറ്റം ചെയ്ത കേസിൽ സർദാർ മസ്കറും ജയിലിലാകുന്നു. ജയിലിൽ വെച്ച് ബോംബുണ്ടാക്കാൻ അറിയുന്ന ഒരു തടവുകാരനെ അവർ പരിചയപ്പെട്ടു. സർദാർ അവനോട് തനിക്ക് വേണ്ടി ബോംബുണ്ടാക്കാൻ ആവശ്യപ്പെടുന്നു. അതിനു വേണ്ടി വരുന്ന സാധനങ്ങൾ സർദാറിൻ്റെ മകൻ ഡാനിഷ് ഖാൻ ഭക്ഷണമെന്ന വ്യാജേന ജയിലിലെത്തിക്കുന്നു. ജയിലിലെത്തിച്ച സാധനങ്ങൾ കൊണ്ട് ബോംബിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നു. തടവുകാരുടെ പാട്ടും കൂത്തുമൊക്കെ നടക്കുന്ന ഒരു രാത്രി സർദാറും അസ്കറും ജയിലിൽ ചാടുന്നു. ജയിലിലെ കാവൽക്കാർക്ക് അവരെ തടയാൻ കഴിയുന്നില്ല. ജയിലിൽ നിന്നും രക്ഷപ്പെട്ടു വരുന്ന സർദാറും അസ്കറും താൽക്കാലിക അഭയം പ്രാപിക്കുന്നത് വാസേപൂരിലെ പൊതുപ്രവർത്തകനായ ഖമറിൻ്റെ വീട്ടിലാണ്. അവിടുത്തെ ഒരു ആശ്രിതയായ ദുർഗ സർദാറിനെ ആകർഷിക്കുന്നു. ഒരു ബംഗാളി പെൺകുട്ടിയായ അവളെ ഇറച്ചിവെട്ടുകാരായ കുറേഷികളുടെ കയ്യിൽ നിന്നും രക്ഷിച്ച് അവിടെ നിർത്തിയിരിക്കുകയായിരുന്നു ഖമർ. അവസരം കിട്ടുമ്പോഴൊക്കെ അവളെ ട്യൂൺ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സർദാർ. ദുർഗയും അവനെ ചുറ്റി ചുറ്റി വന്നുകൊണ്ടിരുന്നു. അസ്കർ ഇവരുടെ ഒളിച്ചുകളി കണ്ടുപിടിച്ചു. അതിനെക്കുറിച്ച് സർദാർ അസ്കറിനോട്, അള്ളാഹു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 4 തവണ കല്യാണം കഴിക്കാനാണ്, എനിക്കത് അനുസരിക്കാതെ പറ്റില്ല, അതിൻ്റെ അർത്ഥം 4 കുടുംബങ്ങളെ സംരക്ഷിക്കണം എന്നാണ് എന്നൊക്കെ പറഞ്ഞ് അവനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഈ സമയം പോലീസ് നാട് മുഴുവനും സർദാറിനെയും അസ്കറിനെയും അന്വേഷിച്ച് നടക്കുകയാണ്. രാത്രിയിൽ സർദാറിൻ്റെ വീട്ടിലും പോലീസ് എത്തുന്നു. എന്നാൽ അവരെ നഗ്മ അരിവാൾ കാട്ടി ഭീഷണിപ്പെടുത്തി പറഞ്ഞയക്കുന്നു. ഈ സമയം സർദാറും ദുർഗയും തമ്മിലുള്ള പ്രണയം കൊടുമ്പിരി കൊള്ളുകയാണ്. സർദാറിൻ്റെ പുതിയ പ്രണയബന്ധം നഗ്മയും അറിയുന്നു. അത് അവളെ ദുഃഖിപ്പിക്കുന്നു. സർദാറിൻ്റെ മക്കളായ ഡാനിഷും ഫൈസലും ചെറുപ്രായത്തിലെ തന്നെ ചെറിയ ചെറിയ തട്ടിപ്പുകളൊക്കെ ചെയ്യാൻ ശീലിക്കുന്നു. തിയേറ്ററിൽ വെച്ച് ഫൈസൽ ഒരു പെൺകുട്ടിയെ കാണുന്നുണ്ട്. മുതിർന്ന ശേഷവും ഇവർ പരസ്പരം കണ്ടുമുട്ടുന്നുണ്ട്. അത് വഴിയേ പറയാം. വാസേപ്പൂർ ഇപ്പോഴും ഖുറേഷികളുടെ കയ്യിൽ തന്നെയായിരുന്നു. മുമ്പ് കൊള്ളക്കാരൻ സുൽത്താന ഠാക്കുവായിരുന്നു അവരുടെ നേതാവെങ്കിൽ ഇന്നത് കശാപ്പുകാരൻ സുൽത്താനാണ്. സുൽത്താന ഠാക്കുവിൻ്റെ അനന്തരവനാണ് സുൽത്താൻ. ഖുറേഷികളല്ലാത്ത സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുക അവരുടെ പതിവായിരുന്നു. ഖുറേഷികളോടുള്ള ഭയം കൊണ്ട് ആർക്കും അത് ചോദ്യം ചെയ്യാൻ ധൈര്യമില്ലായിരുന്നു. എന്നാൽ പഠാണികളുടെ നേതാവായ ഖമർ ഖുറേഷികളോട് ഇതിനെ ചോദ്യം ചെയ്യുമ്പോൾ അവർ അയാളെ പരിഹസിച്ചു വിടുന്നു. പ്രശ്നം ഖമർ സർദാറിന് മുമ്പിൽ അവതരിപ്പിക്കുന്നു. അയാൾ വാങ്ങിയ ഒരു വീട് ഖുറേഷികൾ കയ്യേറി കള്ളുകുടിയും പെണ്ണുപിടുത്തവുമൊക്കെ നടത്തുന്നതായി പറയുന്നു. പണ്ട് തൻ്റെ ബാപ്പയെ തുരത്തിയിറക്കിയ വാസേപൂരിൽ ഒരു എൻട്രിക്കായി കാത്തിരുന്ന സർദാറിന് അതൊരു അവസരമായി. ഖമറിൽ നിന്നും ഖുറേഷികൾ കൈയടക്കിയ വീട്ടിനുള്ളിൽ ബോംബെറിഞ്ഞും അതിനകത്തുണ്ടായിരുന്നവരെ കുത്തിക്കൊന്നും സർദാർ ഖാൻ വാസേപൂരിലെ തൻ്റെ പ്രവേശനം ആഘോഷമാക്കി. അതിൻ്റെ തുടർച്ചയായി സ്ത്രീകളെ ശല്യം ചെയ്യുന്ന ഒരു തടിയനെയും റോഡിൽ വെച്ച് സർദാർ ഖാനും അസ്കറും ചേർന്ന് കുത്തിക്കൊല്ലുന്നു. ജെ പിയുടെ ഗുണ്ടയായ അവനെ വാസേപൂരിൽ എല്ലാവരും ഭയപ്പെട്ടിരുന്നു. അവൻ്റെ ശരീരം ഖുറേഷികളുടെ ഇറച്ചിക്കടയിൽ വെച്ച് അസ്കർ വെട്ടി നുറുക്കി. ഈ സംഭവത്തോടെ സർദാറിന് വാസേപൂരിലും പേരായി. ജെ പിയുടെ ഗുണ്ടയെ സർദാർ കൊന്ന കേസ് അന്വേഷിക്കാൻ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സുൽത്താൻ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി വിടുന്നു. അത് സർദാറിനെ സഹായിക്കാനല്ല, മറിച്ച് പോലീസ് കശാപ്പ് ശാലകളിൽ കയറുന്നത് ഖുറേഷികൾക്ക് ഇഷ്ടമായിരുന്നില്ല. സർദാറും അസ്കറും അവസരം കിട്ടുമ്പോഴൊക്കെ ഖുറേഷികളെ പ്രകോപിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്നത് പതിവാക്കി. എന്നിട്ടും പക അടങ്ങാതെ ഖുറേഷികളുടെ അറവുശാലകൾ അവർ ബോംബെറിഞ്ഞ് നശിപ്പിച്ചു. ഈ സംഭവം സുൽത്താനെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നു. സർദാറിൻ്റെ ശക്തി വാസേപൂരിൽ എല്ലായിടവും എത്തി. അത് അവൻ ശരിക്കും ആസ്വദിക്കുകയായിരുന്നു. ദുർഗയുമായുള്ള സർദാറിൻ്റെ ബന്ധം വീട്ടിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ അതൊന്നും സർദാറിനെ ബാധിച്ചില്ല. അവൻ്റെ ദുർഗയുമായുള്ള ബന്ധം ശക്തി പ്രാപിച്ചു കൊണ്ടിരുന്നു. ദുർഗയുമൊത്തുള്ള അവൻ്റെ ജീവിതം നേരിൽ കാണാനായി പർദ്ദയുടെ മറവിൽ മക്കളെയും കൂട്ടി പോകുന്ന നഗ്മയ്ക്ക്
സർദാർ ദുർഗൈമുത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ തനിക്ക് ഭർത്താവിനെ നഷ്ടപ്പെടുകയാണ് എന്ന കാര്യം ബോധ്യപ്പെടുന്നു. വീട്ടിലെ ദാരിദ്ര്യം കാരണം കുട്ടികളോട് ഇനി സ്കൂളിൽ പോകണ്ട, പോയി എന്തെങ്കിലും ജോലി ചെയ്ത് കാശുണ്ടാക്കാൻ അവൾ പറയുന്നു. കാശിനു വേണ്ടി ഡാനിഷും ഫൈസലും ട്രെയിൻ ബോഗികൾ വൃത്തിയാക്കുന്നു. ഈ അവസരം മുതലെടുക്കാനായി രാമധീർ സിംഗ് കുട്ടികളോട് സർദാറിൻ്റെ ദുർനടപ്പുകളെ പറ്റി പറഞ്ഞ് അവരുടെ ഉള്ളിൽ പകയുണ്ടാക്കാൻ ശ്രമിക്കുന്നു. കുട്ടികൾക്ക് അയാൾ കാശും നൽകുന്നു. തങ്ങളുടെ കുടുംബശത്രുവായ രാമധീറിൽ നിന്നും കാശ് വാങ്ങിയതിന് നഗ്മ ഡാനിഷിനെ തല്ലുന്നു. തൻ്റെ അവസ്ഥയിൽ പരിതപിക്കുന്ന നഗ്മയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നാസറിനും അവൾക്കുമിടയിൽ ശാരീരിക ബന്ധം നടക്കുന്നു. അപ്രതീക്ഷിതമായി ആ രംഗം നേരിൽ കാണുന്ന ഫൈസലിനെ അത് മാനസികമായി തകർക്കുന്നു. ക്രമേണ അവൻ ചെറുപ്രായത്തിൽ തന്നെ കഞ്ചാവിന് അടിമയാവാൻ തുടങ്ങി. ഒരു സംഘം മദ്യപാനികളായ ചെറുപ്പക്കാർ ചേർന്ന് ഒരു പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോകുന്നു. അവർ രാമധീറിൻ്റെ ആൾക്കാരാണ് എന്ന് മനസ്സിലാക്കുന്ന സർദാർ ഖാൻ മൈക്ക് സെറ്റ് ഘടിപ്പിച്ച ഒരു ജീപ്പിൽ ധൻബാദിൻ്റെ തെരുവുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ചിലർ ചേർന്ന് ഒരു പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. 3 മണിക്കൂറിനുള്ളിൽ അവളെ തിരികെ എത്തിച്ചില്ലെങ്കിൽ ഈ സ്ഥലം മുഴുവനും ബോംബിട്ട് നശിപ്പിക്കും എന്ന് അനൗൺസ് ചെയ്യുന്നു. ഒപ്പം മന്ത്രിയെയും കുടുംബത്തെയും തുണിയഴിച്ച് തെരുവിലൂടെ നടത്തിക്കും എന്നും പരസ്യമായി പ്രഖ്യാപിക്കുന്നു. നാട്ടുകാർക്കൊപ്പം രാമധീർ മകനും ഇത് കേൾക്കുന്നുണ്ട്. രാമധീർ മകനോട് പെൺകുട്ടിയെ എത്രയും വേഗം കണ്ടെത്താൻ ആവശ്യപ്പെടുന്നു. എത്രയും വേഗത്തിൽ പെൺകുട്ടിയെ കണ്ടെത്തുന്ന JP അത് ചെയ്ത 2 യുവാക്കളെയും വെടിവെച്ചു കൊന്ന് അവരുടെ മൃതദേഹങ്ങളും പെൺകുട്ടിയെയും സർദാറിന് മുമ്പിൽ എത്തിക്കുന്നു. എന്നാൽ തട്ടിക്കൊണ്ടുപോയത് 2 പേരല്ല, 4 പേർ ചേർന്നാണ് എന്ന് പെൺകുട്ടിയിൽ നിന്നും മനസ്സിലാക്കുന്ന സർദാറും അസ്കറും ബാക്കി 2 യുവാക്കളെയും തേടിയിറങ്ങുന്നു. ഒരു ഒളിവിടത്തിൽ കഴിയുന്ന യുവാക്കളെ കണ്ടെത്തുന്ന സർദാർ അതിൽ മുസൽമാൻ അല്ലാത്തയാളിനെ കൊലപ്പെടുത്തുന്നു. എന്നിട്ട് അവൻ്റെ ശരീരം വെട്ടിനുറുക്കുന്ന ഘോരമായ കാഴ്ച കൂട്ടുകാരനെ ബലം പ്രയോഗിച്ച് കാണിക്കുന്നു. പിന്നെ അവനെക്കൊണ്ട് കടത്തപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കുന്നു. തീർന്നില്ല. പെൺകുട്ടിയെ കൊടുക്കേണ്ട സ്ത്രീധനപ്പണമായ 1 ലക്ഷം രൂപ രാമധീരിൽ നിന്നും തന്നെ വാങ്ങുന്നു. അത് നൽകുകയല്ലാതെ അയാൾക്ക് മറ്റു വഴികളില്ലായിരുന്നു. ഈ സംഭവം രാമധീറിനെ വല്ലാതെ അപമാനിതനാക്കുന്നു. ഇതോടെ അയാൾ സർദാറിനെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ തീവ്രമായി തുടങ്ങി. മുസ്ലിങ്ങളോട് ഏറ്റുമുട്ടാൻ മുസ്ലിങ്ങൾ തന്നെയാണ് നല്ലത് എന്ന ഉപദേശപ്രകാരം കശാപ്പുകാരൻ സുൽത്താൻ ഖുറേഷിയെ രാമധീർ ആ ഉദ്യമം ഏൽപ്പിക്കുന്നു. സർദാറിൻ്റെ പക്കൽ ബോംബുള്ളതിനാൽ നമ്മുടെ കയ്യിലെ കത്തിയും വടിവാളും കൊണ്ട് അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന സുൽത്താനോട്, സർദാറിൻ്റെ ബോംബുകൾക്ക് പകരം ഞാൻ നിനക്ക് തോക്കുകൾ നൽകാം, നീ അവന് തീർത്തേക്കൂ എന്ന് രാമധീർ പറയുന്നു. മറുഭാഗത്ത് സർദാർ ഖാൻ കൽക്കരി കടത്ത്, മണൽക്കടത്ത്, ഇരുമ്പ് കടത്ത് എന്നിങ്ങനെ വാസേപൂരിൻ്റെ ഗോഡ്ഫാദറായി വളരുകയായിരുന്നു. ഖുറേഷികൾക്ക് അവിടെ നിൽക്കക്കള്ളി ഇല്ലാതായി. യുവാവായ മകൻ ഡാനിഷിനെയും സർദാർ തനിക്കൊപ്പം കൂട്ടി. ഡാനിഷ് കുട്ടികളെ ഉപയോഗിച്ച് വേസ്റ്റ് ഇരുമ്പുകളും മറ്റും മോഷ്ടിച്ച് അതൊരു ബിസിനസ്സാക്കി. ഇതിനിടയിൽ സർദാറിനെ കൊല്ലാനായി സുൽത്താൻ നടത്തുന്ന ശ്രമം പരാജയപ്പെടുന്നു. എങ്കിലും അതിനിടയിൽ ഡാനിഷിന് വെടിയേൽക്കുന്നു. ആശുപത്രിയിൽ ഡോക്ടറെ തോക്കിൻമുനയിൽ നിർത്തി സർദാർ മകനെ ചികിത്സിപ്പിക്കുന്നു. നഗ്മ മകനെ കാണാൻ ആശുപത്രിയിലെത്തി. അവിടെ വച്ച് സർദാറും നഗ്മയും കണ്ടുമുട്ടുമ്പോൾ അത് വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ചയാവുന്നു. ആ കൂടിക്കാഴ്ച അവർക്കിടയിലെ അകൽച്ച നീക്കി. തനിക്ക് നേരെ ഉണ്ടായ വധശ്രമത്തിന് പകരമായി രാമധീറിനെ വഴിയിൽ തടയുന്ന സർദാർ അയാളുടെ കാർ ഒരു വർക്ക്ഷോപ്പിൽ എത്തിച്ച് അവിടുത്തെ മെക്കാനിക്കിനോട് അതിനെ പൊളിച്ചെടുക്കാൻ നിർദ്ദേശം നൽകുന്നു. അവന് മുമ്പിൽ അനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ നിൽക്കുന്ന രാമധീറിനോട് സർദാർ, ഇപ്പോൾ നിന്റെ വണ്ടി മാത്രമേ പൊളിക്കുന്നുള്ളൂ, എന്റെ മകൻ എന്തെങ്കിലും പറ്റിയാൽ ഞാൻ നിന്റെ ശരീരം മുഴുവൻ ബുള്ളറ്റുകൾ കൊണ്ട് നിറയ്ക്കും, ആ ബുള്ളറ്റുകൾ വിറ്റ് നിന്റെ ഡ്രൈവർ പണക്കാരനാവും എന്ന് പറയുന്നു. തന്റെ 2 ഭാര്യമാരെയും ഒരേ വീട്ടിൽ ഒരുമിച്ച് താമസിപ്പിക്കാം എന്ന സർദാറിന്റെ അഭിപ്രായം ദുർഗയ്ക്ക് മുമ്പിൽ വിലപ്പോകുന്നില്ല. അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അവർക്കിടയിൽ അകൽച്ചയ്ക്ക് വഴിയൊരുക്കുന്നു. സർദാറിന്റെ 2-ാമത്തെ മകൻ ഫൈസൽ ഖാൻ വെറുതെ കഞ്ചാവടിച്ചും സിനിമ കണ്ടും കറങ്ങി നടക്കുകയാണ്. തിയേറ്ററിൽ വെച്ച് കാണുന്ന മൊഹസിന എന്ന സുന്ദരിയിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി. കണ്ട സിനിമ തന്നെ ഒരിക്കൽ കൂടി കാണുന്നതിന് വാതിൽ കാവൽക്കാരനോട് കെഞ്ചുന്ന മൊഹസിനെ കാണുന്ന ഫൈസലിന് തൻ്റെ കുഞ്ഞുനാളിൽ ഇതേ സാഹചര്യത്തിൽ കണ്ട കൊച്ചു പെൺകുട്ടിയെ ഓർമ്മ വരുന്നു. അന്ന് കണ്ട പെൺകുട്ടിയാണ് മൊഹസിന എന്ന് ഫൈസൽ തിരിച്ചറിയുന്നു. ഡാനിഷിനോട് സർദാർ, ബനാറസിൽ യാദവ് എന്ന ഒരാൾ സെക്കൻഡ് ഹാൻഡ് തോക്കുകൾ വില കുറച്ച് വിൽക്കുന്നുണ്ട്, അതുപോയി വാങ്ങണം എന്ന് പറയുന്നു. എന്നാൽ ഈ ദൗത്യം ഫൈസൽ സ്വയം ഏറ്റെടുക്കുന്നു. ഈ യാത്രയോടെ ഫൈസൽ ഖാൻ കഥയിൽ സജീവമാവാൻ തുടങ്ങുകയാണ്. ലോഡ്ജ് മുറിയിൽ ഫൈസലിനെ കാണാനെത്തുന്നത് കാലങ്ങൾക്ക് മുമ്പ് ഷാഹിദ് ഖാനെ കൊലപ്പെടുത്തിയ യാദവ് എന്ന തോക്ക് കച്ചവടക്കാരനായിരുന്നു. അയാൾ അവന് മുമ്പിൽ തോക്കുകൾ നിരത്തുന്നു. തൻ്റെ മുത്തച്ഛൻ്റെ ഘാതകനാണ് എന്നറിയാതെ ഫൈസൽ യാദവിന് കാശ് നൽകി തോക്കുകൾ കൈപ്പറ്റി. അപ്പോൾ തന്നെ ഫൈസൽ തോക്കുകളിൽ ഒന്നിൽ താക്കോൽ കൊണ്ട് ഒരു അടയാളം ഉണ്ടാക്കി.
മടക്കയാത്രയിൽ ട്രെയിനിൽ വെച്ച് ഫൈസലിനെ പോലീസ് പിടികൂടുന്നു. സർദാർ ഖാനും കൂട്ടരും മീൻ കച്ചവടത്തിലേക്ക് തിരിയുന്നു. ഒപ്പം മാർക്കറ്റിൽ ഗുണ്ടാപിരിയും. ഡാനിഷ് ഒരു സുന്ദരിയെ കണ്ടുമുട്ടുന്നു. പ്രഥമ ദർശനത്തിൽ തന്നെ അവൾ അവൻ്റെ ഹൃദയം കവർന്നു. അവന് നേരെ വെടിവെച്ച സുൽത്താന്റെ സഹോദരി ഷമ പർവീണാണ് ആ പെൺകുട്ടിയെന്ന് മനസ്സിലാക്കിയിട്ടും അവൻ ആ ഇഷ്ടത്തിൽ നിന്നും പിന്മാറുന്നില്ല. പെൺകുട്ടിയുടെ ബാപ്പ ബഹാദൂർ ഖുറേഷിയുമായി സമാധാന ഉടമ്പടി ഉണ്ടാക്കി ഡാനിഷും ഷമയുമായുള്ള വിവാഹ നിശ്ചയം വീട്ടുകാർ നടത്തുന്നു. എന്നാൽ തന്റെ ശത്രുവിന്റെ മകന് സഹോദരിയെ കെട്ടിച്ചു നൽകുന്നതിനോട് സുൽത്താൻ യോജിക്കാനാവുന്നില്ല. അതിനാൽ വിവാഹ നിശ്ചയത്തിന്റെ സമയത്ത് അവനെ ഒരു മുറിക്കുള്ളിൽ പൂട്ടിയിട്ടാണ് ചടങ്ങുകളൊക്കെ നടത്തുന്നത്. ഫൈസൽ ഖാൻ ജയിൽ മോചിതനാവുന്നു. കുറച്ചുനാൾ ജയിലിൽ കഴിഞ്ഞതല്ലേ. പുറത്തെ സ്വാതന്ത്ര്യത്തിൽ കാഴ്ചകളൊക്കെ കണ്ട് അവൻ ബനാറസിന്റെ തെരുവുകളിലൂടെ നടക്കുകയാണ്. പിന്നെ അവൻ താടി മീശയുമൊക്കെ ഷേവ് ചെയ്ത് പഴയ രൂപത്തിലായി. അത് കഴിഞ്ഞ് നമ്മുടെ തോക്ക് കച്ചവടക്കാരൻ യാദവ് പഴയ ലോഡ്ജ് മുറിയിലേക്ക് വീണ്ടും വരികയാണ്. അവിടെ ഫൈസൽ ഖാനു മുമ്പിൽ അയാൾ തോക്കുകൾ നിരത്തുന്നു. യാദവ് ഫൈസലിന് മുമ്പിൽ നിരത്തിയ തോക്കുകളിൽ ഒന്നിൽ അവൻ മുമ്പ് അടയാളപ്പെടുത്തിയ മാർക്ക് കാണുന്ന ഫൈസലിന് കാര്യങ്ങളെല്ലാം വ്യക്തമാവുന്നു. കഴിഞ്ഞ തവണ യാദവ് അവന് നൽകി പിന്നെ ട്രെയിനിൽ വെച്ച് പോലീസ് പിടികൂടിയ ആദ്യ തോക്കുകൾ തന്നെയായിരുന്നു അവ. യാദവിന്റെ തട്ടിപ്പ് മനസ്സിലാക്കുന്ന ഫൈസൽ അയാളോട് ബുള്ളറ്റ് ആവശ്യപ്പെടുന്നു. പിന്നെ അവൻ തോക്ക് ലോഡ് ചെയ്യുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കാശ് കയ്യിൽ കൊടുക്കാതെ അപ്പുറത്തിരിപ്പുണ്ട് എടുത്തോളാൻ പറയുന്നു. യാദവിനും എന്തോ പന്തികേട് മണത്തു തുടങ്ങി. അയാൾ പണമൊക്കെ എടുത്ത് തന്റെ ബാഗിൽ വെച്ച് മുറിക്ക് പുറത്തേക്ക് നടക്കുമ്പോൾ വാതിൽക്കൽ വെച്ച് ഫൈസൽ ഖാൻ അയാളെ വിളിക്കുന്നു. നിൽക്കുന്ന യാദവിൽ എന്തോ അരുതാത്തത് നടക്കാൻ പോകുന്നത് മനസ്സിലാവുന്നുണ്ട്. ഫൈസൽ യാദവിന് നേരെ വെടിവെക്കുന്നു. വെടിയേറ്റ് യാദവ് മുറിക്ക് പുറത്ത് തെറിച്ചു വീണു. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് യാദവ് കൊന്ന ഷാഹിദ് ഖാന്റെ കൊച്ചുമകൻ തന്നെ യാദവിന്റെ ഘാതകനാവുകയാണ്. വീട്ടിലേക്കുള്ള യാത്രക്കിടെ ട്രെയിനിലെ ടോയ്ലറ്റിന്റെ റൂഫിൽ ഫൈസൽ തോക്കുകൾ ഒളിപ്പിക്കുന്നു. പതിവ് പോലെ പോലീസ് പരിശോധിക്കുമ്പോൾ അവന്റെ ബാഗിൽ തോക്കുകൾ കണ്ടെത്താൻ കഴിയുന്നില്ല. റെയിൽവേ സ്റ്റേഷനിൽ ഫൈസലിനെ സ്വീകരിക്കാൻ ആത്മമിത്രം എത്തിയിട്ടുണ്ടായിരുന്നു. സുൽത്താൻ ഖുറേഷിയുടെ പെങ്ങൾ സർദാറിന്റെ മകൻ ഡാനിഷിനെ വിവാഹം ചെയ്യുന്നതിനുള്ള എതിർപ്പ് രാമധീർ സിംഗ് സുൽത്താനെ അറിയിക്കുന്നു. അത് സുൽത്താന് ഭയങ്കര ക്ഷീണമാവുകയാണ്. ആ കോപത്തിൽ കല്യാണത്തിന്റെ നടത്തിപ്പുകാരനായ അമ്മാവനുമായി സുൽത്താൻ വഴക്കടിക്കുന്നു. രാമധീർ തങ്ങളുടെ കുടുംബങ്ങളെ തമ്മിലടുപ്പിച്ച് നേട്ടം കൊയ്യാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും അതൊന്നും സുൽത്താനെ സമാധാനപ്പെടുത്തുന്നില്ല. ഷമ പർവീണും ഡാനിഷ് ഖാനുമായുള്ള വിവാഹം നടക്കുന്നു. അതിനിടയിലേക്ക് വരുന്ന സുൽത്താൻ ഷമയുടെ കാതിൽ, ഞാൻ നിന്റെ സഹോദരനാണ്, ഈ കല്യാണത്തിന് സമ്മതമല്ല എന്ന് പറഞ്ഞില്ലെങ്കിൽ കൊന്നുകളയും എന്ന് പറയുന്നു. എന്നാൽ സുൽത്താന്റെ ആ വിരട്ടൊന്നും വിവാഹത്തിന് തടസ്സമാവുന്നില്ല. എന്ന് മാത്രമല്ല, വിവാഹം പൊടിപൂരമായി തന്നെ നടക്കുകയും ചെയ്യുന്നു. ഈ കാഴ്ചകളൊക്കെ സുൽത്താനെ വല്ലാതെ അസ്വസ്ഥനാക്കുകയാണ്. കൂടാതെ മറ്റൊരു പ്രണയത്തിനും കൂടെ ആരംഭമാവുകയാണ് ആ വിവാഹവേദി. ഫൈസൽ ഖാനും മൊഹിസിനെയും തമ്മിലുള്ള പ്രണയം. ഈ മൊഹിസിനെയായിരുന്നു ഫൈസൽ മുൻപ് സിനിമാ തിയേറ്ററിൽ വെച്ച് നോട്ടമിട്ടിരുന്നത്. ഫൈസലും മൊഹിസിനെയും ഒരു മനോഹരമായ സ്ഥലത്ത് വെച്ച് കാണുന്നു. ഇഷ്ടാനിഷ്ടങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ ഫൈസൽ മൊഹിസിനയുടെ കയ്യിൽ സ്പർശിക്കുന്നത് അവളെ ചൊടിപ്പിക്കുന്നു. തന്റെ ദേഹത്ത് തൊടുന്നതിന് മുമ്പ് തന്നോട് അനുവാദം ചോദിക്കാത്തത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതവനെ വിഷമിപ്പിക്കുന്നു. അനുവാദം ചോദിച്ചിരുന്നെങ്കിൽ താൻ സമ്മതിച്ചേനെ എന്ന് പറഞ്ഞ് മൊഹിസിന ഫൈസലിന്റെ പിണക്കം മാറ്റാൻ ശ്രമിക്കുന്നു. സർദാർ ഖാനും മക്കളും തങ്ങളുടെ മീൻ കച്ചവടവും മറ്റുമായി സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ മറുവശത്ത് സുൽത്താൻ ഖുറേഷി സർദാറിനെ സ്കെച്ച് ചെയ്യാൻ തുടങ്ങിയിരുന്നു. താൻ മുമ്പ് ട്രെയിനിലെ ടോയ്ലറ്റിൽ ഒളിപ്പിച്ച തോക്കുകൾ ഫൈസൽ വീണ്ടെടുക്കുന്നു. രാത്രിയിൽ സുഹൃത്തിനൊപ്പം ഇരിക്കുകയായിരുന്ന ഫൈസലിനെ സുഹൃത്ത് കരുതിക്കൂട്ടി എന്ന വണ്ണം വീട്ടിൽ പോകാൻ അനുവദിക്കുന്നില്ല. അമിതമായി കഞ്ചാവ് വലിച്ച് ആ ലഹരിയിൽ ഫൈസൽ ഉറക്കം പിടിക്കുമ്പോൾ സുഹൃത്ത് മറ്റാർക്കോ ഫോണിലൂടെ നാളെ ഡോക്ടർ സ്റ്റെതസ്കോപ്പ് ഇല്ലാതെയാണ് വരുന്നത് എന്ന കോഡ് സന്ദേശം നൽകുന്നു. അടുത്ത ദിവസം പുറത്തേക്ക് പോകാനായി ഇറങ്ങുന്ന സർദാർ ഖാൻ തന്റെ കൂടെ വരാനായി ഫൈസലിനെ വിളിക്കുമ്പോൾ അവൻ ഇന്നലെ കൂട്ടുകാരന്റെ വീട്ടിലാണ് ഉറങ്ങിയത് എന്ന് ഭാര്യ പറയുന്നു. പിന്നെ അവൻ നാസറിനെ വിളിക്കുമ്പോൾ അയാൾ ഉറങ്ങുകയാണെന്ന് പറയുന്നു. പിന്നെ അസ്കറിനെ വിളിക്കുന്നു. അപ്പോൾ അവൾ അയാൾ പുറത്തുപോയി എന്ന് പറയുന്നു. അങ്ങനെ സർദാർ ഖാൻ ഭാര്യയുമായി കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് തനിയെ കാറുമായി പുറത്തേക്ക് പോകുന്നു. പോകുന്ന വഴിക്ക് രണ്ടാം ഭാര്യ ദുർഗയുടെ വീട്ടിലെത്തി. ദുർഗ അവനോട് സംസാരിക്കാനൊന്നും കൂട്ടാക്കാത്തതിനാൽ മകൻ ഡെഫിനറ്റിന്റെ കയ്യിൽ കാശ് കൊടുത്ത് സർദാർ അവിടെ നിന്നും പോകുന്നു. അപ്പോൾ തന്നെ ദുർഗ ഓൺലൈനിൽ കാത്തിരിക്കുകയായിരുന്ന ആരോടോ സർദാർ ഇവിടെ നിന്നും ഇറങ്ങിയെന്ന സന്ദേശം കൈമാറുന്നു. എവിടെയോ സർദാറിനുള്ള ഒരു കുരുക്ക് ഒരുങ്ങുകയായിരുന്നു. ഇതൊന്നും അറിയാതെ സർദാർ തന്റെ വഴിക്ക് പോവുകയാണ്. വഴിക്ക് കാറിൽ പെട്രോൾ അടിക്കാനായി ഒരു പമ്പിൽ നിർത്തി.
പെട്ടെന്ന് തന്നെ അവിടെ എത്തുന്ന സുൽത്താനും സംഘവും സർദാറിന് നേരെ ആക്രമണം നടത്തുന്നു. ഒന്ന് അനങ്ങാൻ പോലും കഴിയുന്നതിന് മുമ്പ് അവർ സർദാറിന് നേരെ തുരുതുരെ വെടിയുതിർക്കുന്നു. അയാൾ തീർന്നു എന്നുറപ്പിച്ച് സുൽത്താനും കൂട്ടരും അവിടം വിടുന്നു. ശരീരം മുഴുവൻ വെടിയുണ്ടകൾ തുളച്ച നിലയിൽ കയ്യിൽ തോക്കുമായി സർദാർ കാറിൽ നിന്നും ഇറങ്ങുന്നു. ചില ചുവടുകൾ വേച്ച് നടന്ന് ഒരു സൈക്കിൾ ഋഷിയിൽ അയാൾ വീണു. തൻ്റെ ബാപ്പയെ കൊന്ന രാമധീർ സിംഗിനെ ഇഞ്ചിഞ്ചായി തീർക്കണമെന്ന തൻ്റെ പ്രതിജ്ഞ നിറവേറ്റാൻ കഴിയാതെ സർദാർ ഖാൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കുന്നു. ഒപ്പം സിനിമയുടെ ഒന്നാം ഭാഗവും. ഈ സിനിമയുടെ രണ്ടാം ഭാഗത്തിൻ്റെ വിശദീകരണം അടുത്ത ഒരു വീഡിയോയായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് വയ്ക്കുക.